അസലാമലൈക്കും വാഹമത്തുല്ലാത്ത വാർക്കാത്തൂ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പറയാൻ വേണ്ടി പോകുന്ന വിഷയം ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് അത്ഭുതങ്ങൾ നിറഞ്ഞൊരു പ്രാർത്ഥനയാണ് മുത്തർ റസൂൽ അലൈഹി അല്ലം തങ്ങൾ നമ്മൾ പഠിപ്പിച്ചു തന്ന ഒരു അത്ഭുതമേറിയ പ്രാർത്ഥനയാണ് ഒരുപാട് ആളുകൾക്ക് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ള സമയത്ത് റസൂൽ കരീം അലൈഹി അല്ല സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു പ്രാർത്ഥന ഒരു ചെറിയൊരു പ്രാർത്ഥനയാണ് അതിനു മുമ്പ് നമുക്ക് ചെറിയൊരു സ്വലാത്തും കൂടെ ചൊല്ലിയിട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഇൻഷാല് ഒന്ന് ഒന്നോ രണ്ടോ ദിവസം ഏറിപ്പോയാൽ ഒരാഴ്ച ആ ഒരു ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് ഹലാലായ ഉദ്ദേശമാണെങ്കിലും ഹയറായ ഉദ്ദേശം വെച്ചിട്ടാണ് ആവണം എന്നുള്ളത് മാത്രം അങ്ങനെ നമ്മൾ ഈ ഒരു പ്രാർത്ഥന വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അലഹദില്ല നമുക്ക് നല്ല സന്തോഷത്തോടു കൂടി എന്താഗ്രഹമാണെങ്കിലും ഇനിയിപ്പോൾ വിവാഹപ്രായമായ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവും കാലം മുമ്പൊക്കെ പെൺകുട്ടികൾക്ക് വിവാഹം നടക്കാൻ വേണ്ടിയായിരുന്നു എല്ലാവർക്കും പ്രയാസമുള്ളൊരു കാലം എന്നാൽ ഇന്ന് ഇന്നങ്ങനെയല്ല ആൺകുട്ടികൾക്കാണ് വിവാഹം നടക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ളത് പെൺകുട്ടി ഏത് തരത്തിലുള്ളതായാലും ഭർത്താവ് റെഡി എന്നാൽ ഭർത്താവ് ഒരു ആൺകുട്ടിക്കൊരു പെൺകുട്ടിയെ കിട്ടണമെങ്കിൽ അത് എല്ലാ തികഞ്ഞത് അന്വേഷിച്ചിട്ടാണ് ഇന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ ഒക്കെ നിൽക്കുന്നത് വീട്ടുകാരൊക്കെ ആ ഒരു അങ്ങനെ ഒരു നിലവാരത്തിലായിപ്പോയിട്ടുണ്ട് അല്ല അഹമ്മദില്ല നല്ലത് തന്നെയാണ് മുമ്പൊക്കെ പെൺകുട്ടികൾക്ക് സ്ത്രീധനക്കെ വാങ്ങണം അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടാറുണ്ടായിരുന്നു ഇന്ന് അതൊന്നുമില്ല നല്ലൊരു കാലം തന്നെയാണ് എന്നാൽ ഈ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നല്ല ഹൈറായ ഇണയെ കിട്ടാൻ വേണ്ടി അവർ ആഗ്രഹിച്ച ഇണയെ കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ ഈ ഒരു ദിക് ചൊല്ല ഈ ദിക്ര ഇതൊരു ദ്വ ആണ് ഈ ഒരു ദ്വ ചൊല്ലിയാൽ മതി അതുപോലെ തന്നെ വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അങ്ങനെ വീടില്ലാത്തവർക്ക് വീടുണ്ടാകും കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് കടം കടം വീടിക്കിട്ടും അങ്ങനെ ഒരുപാട് മഹത്വങ്ങളുണ്ട് ഈ ഒരു ദ്വാക്ക് കുറഞ്ഞ ചെറിയൊരു ദ്വാ ആണെങ്കിലും അതിൻ്റെ മഹത്വം നമുക്ക് വിവരിച്ചാൽ തീരൂല്ല അത്രയ്ക്കുണ്ട് വീട് വലുതാവേണ്ട എന്ന് വിചാരിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ് കേട്ടോ നമുക്ക് എന്താണ് ഹലാലയ ഉദ്ദേശം അത് നമ്മൾ ആഗ്രഹിച്ചിട്ട് ആ ആഗ്രഹം നമ്മുടെ മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ നാവുകൊണ്ട് പറയാം ഒരു ആഗ്രഹം പൂർത്തിയാക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ദ്വാ നമ്മൾ ചെല്ലേണ്ടത് ഹബീബായ മുത്തറസുൽ സലഹ് അലൈഹി വല്ല തങ്ങൾ പഠിപ്പിച്ച് തന്ന ദ്വാ ആണ് കാരണം നമുക്ക് ദുന്യാവില് ആഗ്രഹങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും ആഗ്രഹങ്ങളൊന്നും നമുക്ക് വിവരിക്കാനാവാത്ത അത്ര ആഗ്രഹങ്ങളുണ്ടാവും ഇനി എത്ര വലിയ ആഗ്രഹം നടന്നാലും നമ്മൾ മനുഷ്യന്മാരുടെ സ്വഭാവം എന്താ വീണ്ടും വേറെ ആഗ്രഹം വരും അങ്ങനെ ആഗ്രഹങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടേ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും ഇത്ര നമുക്ക് നമ്മൾ വിചാരിക്കും ഈ ഒരു ആഗ്രഹം നടന്നാൽ പിന്നെ എനിക്കൊന്നും വേണ്ട ഇനി മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട് പക്ഷേ ആ ആഗ്രഹം അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ആഗ്രഹമായിരിക്കും നമുക്ക് മനസ്സിൽ വരിക അതങ്ങനെയാണ് മനുഷ്യന്മാരുടെ അവസ്ഥ അങ്ങനെയൊക്കെ ആകുമ്പോഴേ ഈ ദുനിയാവിലെ ആളുകൾക്ക് ജീവിക്കുമ്പോൾ ഒരു ഒരു ഇതൊക്കെ ഉണ്ടാവുള്ളൂ കാരണം ആഗ്രഹങ്ങൾ വേണം ആഗ്രഹങ്ങൾ ഇല്ലാത്ത ആളുകൾ ഒന്നിനും കൊള്ളൂല അത് മോശമായ ആഗ്രഹമില്ല കേട്ടോ നല്ല നല്ല ദീനീപരമായിട്ടുള്ള ആഗ്രഹങ്ങൾ ദുന്യവിയായിട്ടുള്ള ആഗ്രഹങ്ങളാണെങ്കിലും അത് ഇസ്ലാം ശിഷ്ടയോടും കൂടുതൽ ആഗ്രഹങ്ങളായിരിക്കണം നല്ല നല്ല ഹലാലായ ഉദ്ദേശങ്ങൾ പിന്നെ നമ്മൾക്കൊക്കെ ഉള്ള പ്രശ്നമാണ് എല്ലാവർക്കും ഉള്ളതാണ് നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് നിറവേറി കിട്ടണമെന്ന് അല്ലെങ്കിൽ നമ്മൾ രാഷപ്പെടുകയാണല്ലോ ഉണ്ടാവുന്നത് നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല എല്ലാ അള്ളാഹു സുബാനത്തെ നമുക്ക് വഴിയേ വഴിയേ തന്നുകൊള്ളും ഇനി നമ്മൾ ആഗ്രഹിച്ചത് പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ അത് നമുക്ക് നല്ലതല്ല എന്ന് അള്ളാഹുക്കറിയാം അതുകൊണ്ടായിരിക്കും നമുക്കത് തരാത്തതിന് ഏത് കാര്യമാണെങ്കിലും നമുക്ക് കിട്ടാത്തത് അത് അള്ളാഹു നല്ലത് കൊണ്ടാണ് തരാത്തതെന്ന് വിചാരിക്കുക അപ്പോൾ ഈ ക്ഷമയില്ലാത്തൊരു കാലാണ് എന്ത് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് കിട്ടണം എന്നുള്ളൊരു ക്ഷമയില്ലാത്തൊരു കാലമാണ് അപ്പോൾ ആ ഒരു ക്ഷമയില്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ കൂടിപ്പോയ ഒരാഴ്ച അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാര്യം നടക്കും അപ്പോൾ ഏതാണ് അത് ദ്വാന്നും കൂടി നമുക്ക് അറിയണ്ടേ നമ്മൾ ശുഭയ നിസ്കാരം കഴിഞ്ഞിട്ട് ശുഭയ നിസ്കരിച്ചതിന് ശേഷം പതിനൊന്ന് പ്രാവശ്യം റസൂൽ കരീം സല്ലു അലൈഹി വസ്ലും നമ്മുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നിട്ട് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നൂറു വട്ടം ഈ ദ്വായ് ചൊല്ലുക ഓരോ വട്ടം ചൊല്ലുമ്പോഴും ബിസ്മി ചൊല്ലണം ഇതിൻ്റെ മുൻപിൽ തന്നെ ഉണ്ടല്ലോ ബിസ്മി ബിസ്മി ഇല്ലാഹി റഹീം എന്ന് ചൊല്ലുക എന്നിട്ട് ലാഹുല വലാ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ വീം യാ കദീമു യാ ദാ ഇമു യാ ഇമു യാ ഹയ്യു യാ കയ്യൂമു ഫർദു യാ വിത്രു യാ അഹദു യാ സമതു യാമൻ ഇലൈഹിൽ മസൂറു യാമൻ ലം യലിദ് വലം യൂലദ് വലം യു ലഹു കുഫ്വൻ അഹദ് എന്ന് നൂറ് പ്രാവശ്യം പറയുക അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മളെന്താ ചെയ്യേണ്ടത് ഒരു പ്രാവശ്യം ബിസ്മി ചൊല്ലിയിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഇല്ലാഹല വലുത്ത് ഇല്ലാബി ലാഹിലീം ഈക്കദീം ഈയാദായും അങ്ങനെ പറയാതെ ഓരോ വട്ടവും വലം യാക്കുല്ലഹു കുഫൻ അഹദി എന്ന് കഴിഞ്ഞാൽ വീണ്ടും ബിസ്മി ലാഹിറൻ റഹീം എന്ന് ചൊല്ലി തുടങ്ങുക ബിസ്മി കൊണ്ട് തുടങ്ങുക അങ്ങനെ നൂറു വട്ടം ചൊല്ലുക അങ്ങനെ നൂറു വട്ടം ഇതുമായി നമ്മൾ ചൊല്ലിയതിന് ശേഷം വീണ്ടും പതിനൊന്ന് വട്ടം സ്വലാത്ത് ചൊല്ലുക അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശുഭ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പതിനൊന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് ഈ ഒരു ദ്വാ നൂറ് തവണ ചൊല്ലുക ചൊല്ലുമ്പോഴൊക്കെ ബിസ്മിത് കൊണ്ട് തുടങ്ങുക അതിനുശേഷം വീണ്ടും പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുക ഇതുപോലെ നമ്മൾ ഏഴ് ദിവസം തുടർച്ചയായിട്ട് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമ്മൾ എന്താണോ നെയ്യത്താക്കി ഇത് ചൊല്ലിയത് ഇത് ദിവസം തുടർന്ന് കൊണ്ടുവന്നത് ഏഴ് ദിവസം എന്നുണ്ടെങ്കിൽ ആ ഒരു ഹലാലായ ഉദ്ദേശം അത് എത്ര വലിയ ഉത്യാശ്യമാണെങ്കിലും അള്ളാഹു തരും അതിൽ യാതൊരു സംശയമില്ല കാരണം നമ്മളെ മോദ നേതാവായ മുത്തുറസുൽ കരീം സലാഹു അലൈഹി വസ്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുള്ള ഒരു ദ്വാ ആണിത് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആരും ഇത് കാര്യം നടക്കുമോ നടന്ന് കിട്ടുമോ എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു ചിന്ത ഉണ്ടല്ലോ നടക്കുമോ നടക്കൂല്ലേ ഞാൻ ഇത് ചെയ്യുന്നത് വെറുതെ ആവുമോ എന്നുള്ള ആ ഒരു ചിന്ത ആ ഒരു ചിന്ത ഒഴിവാക്കിയിട്ട് ഉറപ്പായിട്ടും എൻ്റെ റബ്ബ് റബ്ബെനിക്ക് എന്താഗ്രഹിച്ചതാണെങ്കിലും അത് നൽകുമെന്നുള്ള ദൃഢനിഷേത്വം ോടു കൂടി അങ്ങോട്ട് ചെല്ലുക അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാള്ള ഏഴ് ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യണം അതിൻ്റെ ഇടയിൽ ഒരു ദിവസം പോലും വിട്ടുപോകാൻ പാടില്ല ദിവസം വിട്ടുപോവാതെ ചെയ്യുക ഒരു കുറച്ച് സമയം ഇതിനു വേണ്ടി ചിലവഴിച്ചു കഴിഞ്ഞാൽ ഇൻഷാള്ള നമുക്ക് നല്ലൊരു ഫലമാണ് ലഭിക്കാൻ വേണ്ടി പോകുന്നത് പെട്ടെന്ന് ഉത്തരം കിട്ടും എന്നുള്ളതാണ് ഒരുപാട് സമയം കാലതാമസം ഒന്നുമില്ല പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും ഈ കല്യാണം ശരിയാവാതെ കുറേ ആളുകളുണ്ടല്ലോ നടക്കുന്ന അവർക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു ദ്വാണിട്ടത് എന്ത് ചെയ്യുക നമുക്ക് പെട്ടെന്ന് നല്ലൊരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇണയെ നമ്മുടെ മനസ്സിൽ ആഗ്രഹമുള്ള ഒരു ആഗ്രഹമുള്ളൊരിണയുണ്ടല്ലോ ആ ഒരു ഇണയെ നമ്മുടെ കൺമുന്നിലേക്ക് വന്ന് ചേരാൻ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക സ്വഭയം നിസ്കരിച്ചതിന് ശേഷം ഇതൊരു നിയത്താക്കാൻ നമുക്ക് ഏറ്റവും നമുക്ക് മനസ്സിനൊത്ത ഇണയെ വന്ന് ചേരാനും അത് നമ്മുടെ മരണം വരെ മരിച്ചു പിരിയുക എന്നല്ലാതെ നല്ല ഒരു ചിന്ത ഒരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങണ സമയം യത്ത് നമ്മളത് നീയ്യത്താക്ക ഈ ഒരു പ്രാർത്ഥന നമ്മൾ ഏഴ് ദിവസം തുടരെ ചെയ്യും അള്ളാഹുവെ എനിക്കിത് ഈ ഒരു ഉദ്ദേശം പൂർത്തിയാക്കി തരണേ എന്ന് നമുക്ക് എന്ത് എത്രത്തോളം ഇഷ്ടപ്പെട്ട ഇണയാണോ ആ ഒരു നല്ലൊരു ഇണയെ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുപോവാൻ ജീവിച്ചു പോവാൻ പറ്റിയ രീതിയിലുള്ള ഒരു നമ്മളെ മനസ്സിൽ സങ്കല്പം ഉണ്ടാവുമല്ലോ ആ ഒരു ഇണയെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് നീയത്താക്കിയിട്ട് ഏഴ് ദിവസം നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ല നിങ്ങൾ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇണ നമ്മളുടെ മുന്നിൽ കൺ എത്തും നമ്മുടെ അടുത്ത് വന്നെത്തും ും എന്നിട്ടിനിഷ നല്ലൊരു ജീ വിവാഹ ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ഉദ്ദേശം നടന്നു കിട്ടും ഇനി വിവാഹം ശരിയാത്ത ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരൊക്കെ ഒരുപക്ഷെ പഠിക്കുന്ന സമയമൊക്കെ പഠിക്കുന്ന ഇപ്പം മുമ്പത്തെ പോലെ അല്ലല്ലോ വിവാഹം കഴിക്കുന്നത് വരേ പഠനമാണ് കഴിഞ്ഞിട്ടും പഠനാണ് അങ്ങനെ പഠിക്കുന്നവരൊക്കെ ആണെങ്കിലും ഒരുപക്ഷെ അവർക്ക് സമയം ഉണ്ടാവില്ല അവർ തന്നെ കാത്തിരിക്കാതെ രക്ഷിതാക്കള് രക്ഷിതാക്കൾക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകുക കല്യാണം ശരിയാത്തിലൊക്കെ ഉണ്ടാവുന്നത് മക്കളേക്കാളും വിഷമം അത് ഉമ്മമാർക്കും ഉപ്പമാർക്കും ആണ് ഇനി മക്കളെ കല്യാണം ശരിയാവണമെന്ന് വരെ ഉമ്മമാർ വിചാരിച്ചാൽ പോലും ഇന്ന് മക്കൾക്കതിനൊന്നും ഇഷ്ടമല്ല താല്പര്യം താല്പര്യമില്ല അവരൊക്കെ ഒരു കാര്യം വിചാരിച്ച് നിൽക്കും ആ ഇത്ര കാലം കഴിഞ്ഞിട്ട് മതി വിവാഹം എന്നൊക്കെ അവർക്ക് അവരുടെ സ്വന്തം കാലിൽ നിൽക്കണം അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമുള്ളൊരു കാലമാണ് അതൊക്കെ നല്ലത് തന്നെയുമാണ് എന്നാൽ ആ ഒരു ആഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ മക്കളുടെ വിവാഹം കഴിയണം നടന്ന് കാണണം ഒക്കെ ആഗ്രഹിക്കുന്നത് ഉമ്മമാരുപ്പന്മാരാണ് അപ്പോൾ ഒരുപാട് സങ്കല്പങ്ങളോട് കൂടെയാണല്ലോ ഉമ്മമാരുപ്പന്മാരും മക്കളെ വളർത്തുന്നത് അപ്പോൾ അവരുടെ ഒരു സങ്കല്പായിരിക്കും മക്കളുടെ വിവാഹകാര്യം വിവാഹ കല്യാ വിവാഹങ്ങളൊക്കെ നടന്ന് കിട്ടുക എന്നുള്ളത് അപ്പോൾ മക്കൾക്ക് ആഗ്രഹമുള്ള മക്കളും മക്കളത് ചെയ്യുക അതല്ല ആഗ്രഹം അല്ലെങ്കിൽ ഉമ്മമാരോ ഉപ്പമാരോ ആരെങ്കിലും ഇത് നൂറു വട്ടം ചൊല്ലുക ശുഭ ശേഷം നൂറു വട്ടം ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കുക എൻ്റെ മകളുടെ കല്യാണം നല്ലൊരു ഇണയെ കൊണ്ട റബ്ബേ എന്ന് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ എൻ്റെ മകൻ്റെ കല്യാണത്തിന് നല്ലൊരു ഇണയെ നീ എത്തിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക ഇൻഷാല് അള്ളാഹു സുബാനോത്തല ആ ഒരു ആഗ്രഹം എന്താവട്ടെ ഇനി വിവാഹക്കാര് മാത്രമല്ല ഇനി ഒരു വീടാവാത്തവരാണെങ്കിലും എന്ത് ആഗ്രഹമാണെങ്കിലും അള്ളാഹു നിറവേറ്റിത്തരും ഇനി ഒരുപാട് ആളുകളുണ്ട് നമുക്കൊക്കെ ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് കെഞ്ചി ചോദിച്ച് ചോദിച്ച് കിട്ടുന്ന ആഗ്രഹ ആഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾ ഉണ്ടാവും അത് നമുക്ക് നേടിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് വന്ന് ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനൊന്നും സ്തുതിക്ക പോലും ചെയ്യാതെ നടക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടാതെ നമ്മൾ ആഗ്രഹങ്ങൾ ആവശ്യപ്പെടാതെ ഇനി ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ ഒരുപാട് നിയമത്തുകൾ നമുക്ക് നൽകുന്നുണ്ട് അങ്ങനെയൊക്കെ നൽകുന്നതൊന്നും നമ്മളത് ഒരു മൈൻഡും ചെയ്യാറില്ല അള്ളാഹുവിനോട് സ്തുതിക്ക് അലഹമുല്ല എന്ന് പറയുക പിന്നീട് അത് എനിക്ക് അള്ളാഹു ന്ന് നിയമത്താണെന്ന് പിന്നെയും പിന്നെയും ഓർക്കൊന്നും ചെയ്യാത്ത ആളുകളുണ്ട് അതൊക്കെ ചെയ്യണം നമ്മളാഗ്രഹിക്കാതെ ഇപ്പോൾ നമ്മൾ ഒരു ഒരു വിവാഹം കഴിഞ്ഞ് ആ ഉടനെ തന്നെ ഒരു മക്കൾ ഒരു കുഞ്ഞുണ്ടാവുകയാണ് അപ്പോൾ ആ കുഞ്ഞുണ്ടാവും നമുക്ക് എന്ത് ചെയ്യണം ഇല്ല അള്ളാഹു വലിയൊരു നിയമത്താണ് തന്നത് എന്ന് വിചാരിക്കണം അപ്പോൾ എന്താ മറ്റ് എത്രയോ ആളുകളുണ്ട് കാലങ്ങളോളം മക്കളില്ലാതെ അവരുടെ സമ്പത്തൊക്കെ മക്കളുണ്ടാവാൻ വേണ്ടിയിട്ട് ചിലവഴിച്ച് ചിലവഴിച്ച് എന്നിട്ടും മക്കളില്ലാതെ ഒരു കുഞ്ഞിക്കാർ കാണാതെ വിഷമിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ആ ആളുകൾ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കൊക്കെ പെട്ടെന്ന് ആ കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു രൂപ പോലും ചിലവഴിക്കേണ്ട ഒരു മരുന്ന് കുടിക്കേണ്ട ഒന്നും ആവശ്യമില്ലാതെ ഒരു മക്കൾ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ആ ഒരു അനുഗ്രഹം അള്ളാഹു തന്നതാണ് എന്ന് നമ്മൾ ചിന്തിക്കുക എന്നിട്ട് അള്ളാഹുവിനെ സ്തുതിക്കുക വീണ്ടും വീണ്ടും നമ്മൾ സ്തുതിക്കണം എപ്പോഴും നമ്മൾ അള്ളാഹുനെ ഓർത്തുകൊണ്ടേയിരിക്കുക ഓരോ അനുഗ്രഹങ്ങളും ഒന്നും വേണ്ട ഒരു കുഞ്ഞുണ്ടായിട്ട് ആ കുഞ്ഞിന് ഒരു ഒരു അംഗവൈകല്യം ഇല്ലാതെ നമുക്കൊരു കുഞ്ഞിനെ കിട്ടുക എന്ന് വെച്ചാൽ അതുതന്നെ എന്ത് അത്ര വലിയ നിയമത്താണ് അതൊക്കെ ചിന്തിക്കുക നമ്മളെന്താ വിചാരിക്കുക നമ്മൾ മക്കളും ഭംഗിയില്ല അതുപോലെ തന്നെ മക്കൾക്ക് വിദ്യാഭ്യാസം ഇല്ല ബുദ്ധി പഠിക്കാനുള്ള കഴിവില്ല ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഓട്ടീസം ടി സെൻ ബാധിക്കാത്തൊരു കുട്ടി നമുക്ക് ഉണ്ടാവുക എന്ന് വെച്ചാൽ അത് തന്നെ അവ്വാവിൻ്റെ വലിയൊരു നേമത്താണെന്ന് നമ്മൾ വിചാരിക്കുക അങ്ങനെ അങ്ങനെ ഒരുപാട് നിയമത്തുകൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് നിയമത്ത് കിട്ടുമ്പോൾ നമ്മൾ വലിയ ആ ആഗ്രഹങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാവുക എന്നാൽ ഈ ചെറിയ കാര്യങ്ങൾ അതില്ലാത്തവർക്ക് വലിയൊരു അനുഗ്രഹമാണ് അത് നമ്മൾ ചിന്തിക്കണം അങ്ങനെ അതുപോലെ തന്നെ പിന്നെ ഒരുപാട് ആളുകൾക്കുള്ള പരാതിയാണ് ദാക്ക് ഉത്തരം കിട്ടുന്നത് എത്ര പ്രാർത്ഥിച്ചിട്ടും പെട്ടെന്നൊന്നും ഫലം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ കുറ്റം പറയുന്ന ആളുകളുണ്ട് നമ്മൾ അള്ളാഹുവിനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല അതൊക്കെ നമ്മൾക്ക് അള്ളാഹു അതിൻ്റെ സമയാവുമ്പോൾ നൽകും അള്ളാഹു നല്ലതേ നമുക്ക് തരാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് എന്ത് തന്നെ ആഗ്രഹിക്കുന്നതാണെങ്കിലും അതൊരു പക്ഷേ നമുക്ക് തിന്മക്ക് വേണ്ടിയാണെങ്കിൽ അത് അള്ളാഹു നൽകാത്തത് നല്ലതാണെന്ന് നമ്മൾ വിചാരിക്കുക അതൊക്കെ തരാത്തത് ഞാൻ ചോദിക്കുന്ന ചില കാര്യങ്ങളൊന്നും അല്ലാഹു എനിക്ക് നൽകാത്തത് അത് ചിലപ്പം എന്ന് വിചാരിക്കുക അതെല്ലാ കാര്യം എങ്ങനെയാണ് എത്രയോ കാര്യങ്ങളുണ്ടല്ലോ അള്ളാഹു നമുക്ക് നൽകാതിരിക്കുന്നത് എന്നാൽ നമ്മൾക്ക് ആഗ്രഹിക്കാതെ നൽകുന്നതുണ്ടല്ലോ അപ്പോൾ നമ്മൾ ചോദിച്ചിട്ട് കിട്ടുന്നതുണ്ട് ചോദിക്കാതെ കിട്ടുന്നതുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ അള്ളാഹു നമ്മൾ ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതുണ്ട് അങ്ങനെയുള്ള ഒക്കെയാണ് നമ്മൾ ഈ ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ടത് അപ്പോൾ തരലും തരാതിരിക്കലൊക്കെ അള്ളാഹുവിൻ്റെ വിധിയാണ് തരാൻ വേണ്ടിയിട്ട് അള്ളാവിനോട് നമ്മൾ നിരന്തരം ചോദിച്ചു കൊണ്ടേയിരിക്കുക അള്ളാഹ് അള്ളാഹു സുഖാനത്തെ നമ്മൾ ചോദിക്കുന്ന തിനെല്ലാം നല്ലതായിട്ടുള്ള ഉത്തരവ് നൽകുന്നതാണ് അള്ളാഹു സുബനവത്തല നമ്മളെല്ലാവരെയും അവൻ്റെ നല്ലൊരു അടിമകളി ഉൾപ്പെടുത്തു മാറാവട്ടെ അതുപോലെ തന്നെ നമ്മളെല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ദ്വയ ചെയ്യണമെന്നുള്ള ദ്വാവസ്യത്തോടു കൂടി ഇൻഷാല് ഞാൻ നിർത്തുന്നു ആമിൻ അറബലാലമീൻ അസ്ലാം വലൈക്കും വരഹമുല്ലാ താലി വാത്ത